അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ സുനീർ കാണി. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം ചെയ്യാം. ഞാൻ ഹൈക്കോർട്ട് മാരീഡ് ടു മൊറോക്കോ. ഓ 14 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു മിസ്റ്റർ സ്പെഷ്യൽ ചെയ്തതായിട്ട് ഇപ്പോൾ ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ മാർച്ച് 17 തീയതിയായിരുന്നു സുജിൻ ഭക്തൻ ഇവിടെ എല്ലാവരും 1 മില്യൺ സബ്സ്ക്രൈബ് കിട്ടിയ ആളാണ്. കൺഗ്രാജുലേഷൻ സുജിൻ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ബൈജു എൻ ആയ നിങ്ങൾക്കറിയാമായിരിക്കും സാഹിത്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ്. 2018 വേൾഡ് ടൂർ അതായത് യൂറോപ്പ് ട്രിപ്പ് വരെ ബൈ റോഡിൽ പോയ ആളാണ്. അപ്പോൾ അവരിങ്ങനെ മാർച്ച് 17 എന്നെ വിളിച്ചു. അങ്ങനെ ഒരു ഇന്ത്യയിൽ ഇവിടെ ലോക്ക്ഡൗൺ ടൈം കോവിഡ് കൊറോണ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചു. അങ്ങനെ ഒരു അക്കാഡമിക് അക്കോമഡേഷൻ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ കമ്പനിയിൽ ഒരു ഫ്രീ ആയിട്ട് അതായത് ഗസ്റ്റ് വന്നാൽ കൊടുക്കുന്ന അക്കോമഡേഷൻ അവർക്ക് അവർ സോർട്ട് ചെയ്തു. അവർ വന്നു. നമ്മൾ വലിയ ഫ്രണ്ട്സ് എല്ലായി. അങ്ങനെ നമ്മളിങ്ങനെ അവരിങ്ങനെ ചെറിയ ചെറിയ ഓരോ വീഡിയോകളിൽ എടുത്ത് ഇങ്ങനെ പോകാം. ഓക്കെ, അവർ ഈ ബ്ലോഗേഴ്സ് ആണ്. ആ വീഡിയോയിൽ ചെറിയ പാർട്ടിൽ ഞാൻ വരും. അപ്പോൾ അവരിലെ വ്യൂവേഴ്സ് കമൻസ് വളരെ കൂടുതലുണ്ടായിരുന്നു. സുനീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം, ഇൻ്റർവ്യൂ വേണം. ഞാൻ മുങ്ങി നടക്കില്ല. കാരണം ഈ വീഡിയോ ഇൻ്റർവ്യൂ ആയിട്ടൊന്നും ഒരിതില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ നിന്ന് ആ ഇൻ്റർവ്യൂ പിന്നെ നമ്മൾ ഞാനും സുജിത്തും ബൈജു പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ദിസ് വാസ് ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് ഡേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇല്ല ഗ്രൂപ്പിലിട്ട് ഒന്ന് സ്റ്റൈലാക്കാന്നെല്ലാം വിചാരിച്ചാൽ. ബട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് സുജിത്ത് വിളിച്ചു. വാസ് ഈ സെറ്റ് എടാ നമ്മുടെ വീഡിയോ കേരളത്തിൽ ട്രെൻഡിങ് വണ്ണിൽ വന്ന് വൈറലായിട്ടുണ്ട്. ഞാനാകെ നെട്ടി. അപ്പം ഞാൻ എണീച്ച് എൻ്റെ ഫോൺ നോക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകളും കൺഗ്രാറ്റ്സും. ഏതായാലും നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് എനിക്ക് കുറേ ഫ്രണ്ട്സിനെയും എല്ലാ പഴയ ഫ്രണ്ട്സിനെയും ഫാമിലീസിന് കുറേ കണക്ഷൻസ് കിട്ടി. എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച മുബാറക് ഹൈസ്കൂളിൽ എം എച്ച് എസിലെ മാഷുമാർ എന്നെ വിളിച്ചു. അങ്ങനെ കുറേ കാണിച്ചില്ല. ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി. അത് എനിക്കൊരു 41+ K ഫോളോവേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ എനിക്ക് കുറേ മെസ്സേജ് വരാൻ തുടങ്ങി. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു കോൺസെപ്റ്റ് വേണം. അപ്പോൾ എൻ്റെ കയ്യിലും കോൺസെപ്റ്റ് ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ബിസിനസ്സിന് കൂടെ ഈ സംഭവം നടക്കില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പ്ലാൻ കിട്ടി. വഴിയോടെ മേക്ക് ടെലിഫോൺ കോൺവെർസേഷൻ, അതായത് എനിക്കൊരു 5-10 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിലേക്ക് ഒന്ന് ചെയ്യാമെന്ന് വെച്ച്. ഓക്കെ, സോ ഞാൻ ഓരോ ഇതിലും ഒരു ഇതിപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലും എൻ്റെ ഇത് ഇൻട്രഡക്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ 4-5 വീഡിയോ 3-2 മിനിറ്റ്സ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് വിൽ ഗോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിൽ ഗോ ഫോർ ദ മൈ വീഡിയോസ് ആൻഡ് ഹോപ്പ് യു സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പിന്നെ ഫസ്റ്റ് കോളിൽ എനിക്ക് ഞാൻ സുജിത്തിനൊന്ന് വിളിച്ചു. കാരണം സുജിത്ത് മുഖേനയാണല്ലോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒന്ന് ആൾക്കാരിൽ പരിചയപ്പെടാൻ പറ്റിയത്. അപ്പോൾ വന്ന വഴി മഴക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് സുജിത്തിനൊന്ന് കോൾ ചെയ്തിട്ട് ഒരു അനുവാദം എടുക്കുന്നത് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഹലോ സുജിത്ത്, എന്തുണ്ട് വിശേഷം? നമസ്കാരം, എന്തൊക്കെ വിശേഷം? സുഖാണോ? ഞാൻ വിളിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നിന്റെ വീഡിയോയിൽ ഇട്ടിട്ട് കംപ്ലീറ്റ് ആൾക്കാർ ഒരേ വിളി. പിന്നെ അപ്പോ പിന്നെ എല്ലാരും ഇപ്പോ ഇതിലേ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പഴയ ആള് മെസ്സേജ് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ എന്റെ അടുത്ത് കോൺസെപ്റ്റും കാര്യങ്ങളും ഞാൻ എന്റെ ബിസിനസ് എല്ലാം അറിയല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ടെലി കോൺവെർസേഷനെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 5-6 വീഡിയോ ഇട്ടിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് ഉദ്ദേശം? ഒരു ടെലികോൺവെർസ്, ഞാനും എനിക്ക് വരുന്ന ഫോണുകളിൽ ഞാനൊന്ന് സംസാരിച്ച് റെക്കോർഡ് ചെയ്യും, അത് നമ്മൾ ചെയ്യും. അങ്ങനെ ഒന്ന് അത് പോസ്റ്റ് ചെയ്ത ചെറിയൊരു കോമഡി അല്ലായിട്ട് ഒരു എന്റർടൈൻമെന്റ്, അത് ഒരു എന്റർടൈൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഇപ്പൊ പുറത്ത് പോയി എടുക്കാനും സമയമില്ല. എനിക്കറിയില്ല, ഇപ്പൊ ബിസിനസ് എളുപ്പം ഇങ്ങനെ ലോക്ക്ഡൌൺ ബിസിനസ്. അപ്പൊ ഇതെല്ലാം ഒരു 5 മിനിറ്റ് ഈ കാറിൽ എടുക്കാം, ഓഫീസിൽ ഇരിക്കാം. പറഞ്ഞു. താങ്ക് യു. മൊറോക്കോയെ പറ്റിയും അതേപോലെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയും പല ആൾക്കാർക്കും പല പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൊറോക്കോയിൽ നിന്ന് ഇങ്ങനെ കല്യാണം കഴിക്കാനുള്ളത്. അതെ, എനിക്ക് കോള് വന്നു, ഒരുപാട് കോള് വന്നു സുജിത്ത്, കല്യാണം കഴിക്കേണ്ടത്. പിന്നെ ഇവിടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് അതെല്ലാം പ്ലാൻസ്, സപ്ലൈ ചെയിൻ ജോലി കിട്ടുമോ എന്നുള്ള കാര്യങ്ങള്, അങ്ങനെയല്ല അത്, അങ്ങനത്തെ ഒരു കോൾസ് നോക്കുന്നുണ്ട്. അപ്പൊ ഒരു 3-4 ടോപ്പിക്കലോട് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ഒന്ന് സോർട്ട് ചെയ്തിട്ട് അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളെ എങ്ങനെ ഉദ്ഘാടനം? അത് സൈജി തന്നെ, വേറെ ആരും ഇല്ല.
അല്ല ചൈജു എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൈജു എന്ന് പറഞ്ഞാൽ അറിയാലോ, ശുചിത്വം ബൈജു അതാ ചൈജു. ഉദ്ഘാടനത്തിനൊക്കെ പിന്നെ ഞാൻ തന്നിരിക്കും നിങ്ങള് മുബീനാന്റെ വക ബിരിയാണി. ഏറ്റവും ഏറ്റവും ഓക്കെ ഡാ, താങ്ക് യു വെരി മച്ച് ശുചിത്ത, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ മികച്ച രീതിയിൽ വീഡിയോസ് ചെയ്യുക. അപ്പൊ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലെ പോലെ തന്നെ യൂട്യൂബിലും വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു വെരി മച്ച്. അപ്പൊ ഏതായാലും നമ്മളെ വീഡിയോ അങ്ങനെ അങ്ങ് വൈറലായി കേട്ടാ നമ്മളെ. ഓക്കെ, അധികം ദിവസമില്ല, ഞങ്ങൾ പെട്ടെന്ന് പോകാൻ കേട്ടോ, ഒരാഴ്ച കൂടെ ഉണ്ടാവുള്ളൂ. ആ ശരി, വേറെ എന്തെങ്കിലും വിശേഷം? അപ്പൊ ഇതെങ്ങനെ പിന്നെ വ്യൂവേഴ്സ് എല്ലാം ഇപ്പൊ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അന്ന് ഉണ്ടാക്കിയ വീഡിയോ, എന്റെ വീഡിയോ ഇല്ല ആദ്യം വാച്ച് ചെയ്ത എല്ലാവരും കൂടി ഞാൻ ഹായ് പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളെ ഒരു രണ്ടു മാസം സഹിച്ച, ഞങ്ങളെ രണ്ടു മാസം പൊന്ന് പോലെ കൊണ്ടു നടന്ന താങ്കൾക്ക് ഞങ്ങൾക്ക് ഇത്രയൊക്കെ തിരിച്ചു തരാനായിട്ട് പറ്റുള്ളൂ ഈ സമയത്ത്. താങ്ക് യു വെരി മച്ച്. എടാ എന്താടാ, ആര് വന്നാലും മലയാളികൾ ആര് വന്നാലും നമ്മള് നമ്മളിങ്ങനത്തെ നമ്മൾ ഇപ്പൊ 10 കൊല്ലയിൽ എത്ര ആൾക്കാർ, എല്ലാരും നമ്മളിങ്ങനത്തന്നെ നോക്കും. മലയാളികൾ നമ്മൾ ആര് വന്നു കഴിഞ്ഞാലും ഈവൻ ഇന്ത്യൻസ് വന്നത് കുറെ ഹെൽപ്പുകളിൽ നമ്മൾ ചെയ്യും. ഇത് പിന്നെ നിങ്ങളൊരു ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഈ രണ്ട് ജോയിന്റ് ട്രിപ്പും നിങ്ങളെ ബ്ലോഗ്സും. ഞാൻ നിങ്ങളെ ഇപ്പൊ എല്ലാം കാണലുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ഇരുന്ന് കാണും. അതെ അതെ അതെ, നമുക്ക് ഇങ്ങനെ ഓരോ പ്ലാനുകളും ഇനിയും വരണം, മുറപ്പൊലി ഒരു പ്ലാൻസ് ചെയ്യണം. നമ്മള് മുൻജന്മത്തിൽ എന്തോ വലിയ അടുപ്പത്തിലുള്ള രക്തബന്ധത്തിലുള്ള ആൾക്കാരായിരുന്നു. കറക്റ്റാ കറക്റ്റാ. എനിവേ താങ്ക് യു വെരി മച്ച്. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്രീജി, താങ്ക്സ് 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 വെരി മച്ച്. യാ താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോ സുജിത്തായിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1 മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ് ബൈജു എന്ന് പറഞ്ഞ. ഇപ്പൊ ഇല്ല, ബൈജു ഇപ്പൊ ഉറങ്ങുന്ന സമയത്താണ് തോന്നുന്നുണ്ട്. അപ്പോ എനിവേ ഐ കൺഗ്രാറ്റ്സ് സുജിത്ത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഫേസ്ബുക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് 2 മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ് സുജിത്ത്. ഈസ് വെരി സ്മാർട്ട് ഗായ്, വെരി യങ്. അതിപ്പം 30-31 വയസ്സായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആള്, വളരെ ഫാസ്റ്റായിട്ട് ഇതിലെല്ലാം സെറ്റ് ചെയ്യുന്ന ആളാണ്, ഈ എഡിറ്റിങ്ങും കാര്യങ്ങളിലും. അപ്പൊ ഐ ലൈക്ക് ദ ഗായ്. എന്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്, എന്റെ കൂടി ഇപ്പൊ 2 മാസമായി. അപ്പോ എനിവേ സുജിത്ത് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. സുജിത്ത് താങ്ക്സ് ഫോർ എവറിത്തിങ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്, 009 നാട്ടിലെ നമ്പർ ആണല്ലോ. ഓക്കെ, ഞാൻ ആൻസർ ചെയ്യട്ടെ. ഹലോ ഹലോ ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരാണ്? അതെ, സുനീർക്കാണ്. ആ ഫഹദ്, എന്തുണ്ട് ഫഹദ് വിശേഷം? നാട്ടിലെവിടെയാണ് സ്ഥലം? നമ്മുടെ നാട്ടിന്റെ അടുത്താണല്ലോ. ആ പറഞ്ഞോ. അന്വേഷണം സലാം പറയണം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡാ, അങ്ങനെ വിളിച്ചതല്ലേ, നല്ല കാര്യം തന്നെ ഇൻഷാല്ലാ. അപ്പൊ നിങ്ങള് പിന്നെ രണ്ടാളെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് ഞാൻ ഡോക്യുമെന്റ്സ് കാര്യം ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഈ പെണ്ണിനെ ഇപ്പോ നിങ്ങൾ ഇപ്പൊ സംസാരം തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പൊ ഇതുവരെ എനിക്ക് പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടും ഇല്ല, ഒരു കണക്ഷനും ഇല്ല, എന്നിട്ട് നിനക്ക് കല്യാണം കഴിക്കണം. ആ ഓക്കെ, പിന്നെ അപ്പൊ നോക്ക. പിന്നെ അപ്പോ നിന്റെ ഇപ്പോ നിനെ ഇപ്പൊ എന്താ ചെയ്യുന്ന? ഇപ്പോ എന്ത് ബിസിനസ്? എന്താ ചെയ്യുന്ന പണി? എന്താണ്? ആഹാ, ഫാദറിന്റെ കൂടെ മാഷാല്ലാ. അപ്പൊ ഉപ്പാന്റെ കൂടിയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല തന്നെ. ഉപ്പാന്റെ കമ്പനി എല്ലാം ജോബിയാ എന്നുള്ള വലിയ കാര്യമാണ്. ഉപ്പാനെ നോക്കാം. ഓക്കെ, അപ്പൊ ഉപ്പ എന്താ ചെയ്യുന്നേ? ഉപ്പ എന്ത് ബിസിനസ് ആണ്? ഉപ്പ, അപ്പൊ ഉപ്പാക്കും പണിയൊന്നുമില്ല, എനിക്കും പണിയില്ല. നീ ഉപ്പാന്റെ അപ്പനും വീട്ടിൽ വെറുതെ ഇരിക്കല്, എന്നിട്ട് എനിക്ക് മൊറോക്കോയിൽ കല്യാണം കഴിക്കണം. അല്ല ശൈത്താനെ. ആ
അപ്പോ പിന്നെ എടാ ഞാനൊരു കാര്യം പറയാം, എനിക്കിപ്പോ പിന്നെ നിന്റെ സിറ്റുവേഷൻ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എനിക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നീ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാലേ, ഇപ്പൊ പിന്നെ നിനക്കിപ്പോ എത്ര വയസ്സായി? 26 വയസ്സ്. ഓക്കെ, 26 വയസ്സായിട്ട് പണിയൊന്നുമില്ല. അപ്പൊ നീ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നീ ഒരു പണി ആദ്യം കണ്ടെത്താം. ഓക്കെ, എന്നിട്ട് നീ വീട്ടുകാരെല്ലാം ഒന്ന് നോക്കാം, നിന്റെ വീട്ടിലെ ഉപ്പാനെയും ഉമ്മാനെല്ലാം ഒന്ന് ആദ്യം ഹാപ്പി ആക്കാം, എന്നിട്ട് വീട്ടിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. കാരണം ഉപ്പ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്, നീയും വെറുതെ ഇരിക്കുന്നത്, ഒരു വരുമാനമില്ല. അപ്പൊ ആദ്യം ഒരു പണി കണ്ടെത്തി നിന്ന് സെറ്റാണ്. അതിനുശേഷം എനിക്ക് ഒന്ന് 2 or 3 years നമുക്ക് കല്യാണത്തിന് എനിക്ക് മൊറോക്കോ തന്നെ കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാം ആ സമയത്ത്. ഓക്കെ, ആദ്യം ഒന്ന് വീട്ടിൽ നോക്ക്, ആദ്യം നീ രണ്ട് കാലം നിൽക്ക്, അതിനുശേഷം നമുക്ക് ഇത് ചെയ്യാം. എന്താണ് എന്റെ അഭിപ്രായം പോരാ? അതാ പറഞ്ഞ തിരക്കൂട്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ആദ്യം നിന്റെ രണ്ട് കാലം നിൽക്കാൻ നോക്കുക. കാരണം ഇത് കല്യാണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് നമ്മളെ നാട്ടിൽ. ഓക്കെ, അപ്പോ രണ്ട് കുടുംബം എന്നെല്ലാം പറഞ്ഞാൽ നീ ആദ്യം കല്യാണം എന്നെല്ലാം പറഞ്ഞാൽ അവര് തമ്മിൽ അങ്ങോട്ടും കൂട്ടുമ്പോ വീട്ടുകാരെല്ലാരും ഇഷ്ടപ്പെട്ട് എല്ലാം ആയിട്ടാന്ന് ഒരു കല്യാണം നടക്കാൻ. അപ്പൊ പെട്ടെന്ന് തിരക്കൂട്ടിണ്ട, സമയമുണ്ട്. ഓക്കെ, നീ ഏതായാലും നല്ലൊരു പണിയിലും നോക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോലേ. ബൈ ബൈ. അപ്പൊ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആ, ഇതും ദുബായ് ആണല്ലോ. ഓക്കെ, ഹലോ. അതെ, ആരാണ്? നമ്മള് സുമേഷ് ആണ്, ദുബായിൽ നിന്ന്. ആ സുമേഷ്, എന്താണ് വിശേഷം? നമ്മള് പരിചയമൊന്നുമില്ല, നമ്മള് വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് വിളിക്കുകയാണ്. ഓക്കെ, തിരക്കിലാണോ? തിരക്കൊന്നുമില്ല സുമേഷ്, പറഞ്ഞോ പറഞ്ഞോ. നാട്ടിലെവിടെയാണ്? നാട്ടിലെ കോട്ടയത്ത്. ആ, വെരി ഗുഡ്, വെരി. പറഞ്ഞോ സുമേഷ്, എന്താണ് വിഷയം? നമ്മളൊരു ദുബായില് ചെറിയൊരു പ്രൊജക്ട് തുടങ്ങുന്നുണ്ട്, റെസ്റ്റോറന്റ്. ആ, റെസ്റ്റോറന്റ്. ആ, വെരി ഗുഡ്. ആ, പറഞ്ഞോളൂ. അപ്പൊ നമ്മള് ഇങ്ങനെ യൂട്യൂബ് കാണുമ്പോ ഓരോരുത്തരെ അഡ്ജസ്റ്റേഷൻ ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. തിരക്കിലല്ലേ, കുറച്ച് ടിപ്സ് ഒക്കെ കിട്ടാൻ സന്തോഷമായിരുന്നു. ഒരു അഡ്വൈസ് അല്ലേ, അതിനെന്താ പറയാലോ. അപ്പൊ നിങ്ങൾ റെസ്റ്റോറന്റ് എന്താ, ഇന്ത്യൻ റെസ്റ്റോറന്റാ? നമ്മള് സൗത്ത് ഇന്ത്യൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ തമിഴ് മല്ലു സ്റ്റൈല്. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങുന്നതാണോ അതോ പാർട്ട്നേഴ്സ് ഉണ്ടോ? ഇല്ല, നമ്മള് 4 പേര് പാർട്ട്നേഴ്സ്. ആ, വെരി ഗുഡ്. അപ്പോ നമ്മള് മാനേജ്മെന്റും ഒരാൾ മെയിൻ ആയിട്ട് നിന്നിട്ട്. എന്താ, ഈക്വൽ പാർട്ട്നേഴ്സ് ആണോ എല്ലാരും? ഒരേ ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് നമ്മള് ഓരോരുത്തര് 1 ദുബായ് കറൻസിയാണ്. 1 ലക്ഷം. അപ്പൊ നിങ്ങള് 4 പേര് എന്ന് പറയുമ്പോ പിന്നെ 4 ലക്ഷം അല്ലേ? 4 ലക്ഷം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ പിന്നെ അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് രണ്ടും ചോദ്യം ചോദിക്കാം. അപ്പൊ അതിന് കഴിഞ്ഞ് ഞാനൊരു ഐഡിയ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ രണ്ട് എത്ര ഉണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഷോപ്പിന്? നമ്മളിപ്പോ സംസാരിച്ച് അവരുടെ വെച്ചത് 20,000 ദിർഹംസ്. ഓക്കെ, പിന്നെ എത്ര സ്റ്റാഫുകളുണ്ട്? 7 പേരാണ് ഉള്ളത്. അത് മൊത്തം ഏകദേശം എത്ര സാലറി വരും ഈ 7 പേർക്ക്? ഞാനൊരു ഓപ്പറേഷൻ കോസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ്. നമ്മളൊരു 25 ആണ്. അപ്പൊ ഒരു 20,000 രണ്ടും വരും, ഒരു 25,000 പിന്നെ സാലറി, പിന്നെ ഒരു ഇലക്ട്രിസിറ്റി എന്റെ അഭിപ്രായത്തിൽ ഒരു 5,000 വരാം. 50K മാസം ഓപ്പറേഷണൽ കോസ്റ്റ് വരും. വെരി ഗുഡ്. അപ്പോ പിന്നെ അപ്പൊ നല്ലത്. അപ്പൊ നിങ്ങളെ ഈ 4 ലക്ഷത്തിലുള്ള സംഭവത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് സീറോ ആക്കണം. അതായത് നിങ്ങളെ വാങ്ങിക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ്, അതായത് എക്യുപ്മെന്റ്സ് ആയാലും മെഷീനറീസ് ആയാലും നിങ്ങളുള്ള ഫസ്റ്റ് പാസ് സ്റ്റാഫ് സ്റ്റാർട്ടപ്പ് സ്റ്റോക്ക് ആയാലും ഇതെല്ലാം ഈ 4 ലക്ഷത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം. കാരണം അതിൽ നിങ്ങൾ ചില റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലുള്ള റെസ്റ്റോറൻറ്റിൽ ഈ മെഷീനറീസ് നമുക്കെല്ലാം പണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. മെഷീനറീസിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് എടുത്തിട്ട് നമ്മൾ സെയിൽസ് കൊടുക്കാൻ നോക്കും. അപ്പൊ അത് വളരെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ 4 ലക്ഷം ദിർഹംസ് ഇടുമ്പോ എന്തുകൊണ്ട് ഇപ്പൊ ഇത് ഈ 4 ലക്ഷം ഇത് കംപ്ലീറ്റ് ആക്കാം, നിങ്ങൾ ബാക്കിലേക്ക് നോക്കാൻ പാടില്ല. ഓക്കെ, യു ലുക്ക് ഓൾവേസ് ഇൻ ദ ഫ്രണ്ട്. അതാണ് നല്ല കണ്ണ് മുമ്പ് തന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 4 ലക്ഷത്തിൽ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് സാധനങ്ങളും അതിലുള്ള സീറോ സെറ്റപ്പ് ആയിരിക്കണം. അതിൽ ഒന്നും ബാക്കിലൊന്നും കൊടുക്കാനോ ക്രെഡിറ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്നൊരു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ ഈ ഈ ഒരു ബാക്കപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോ നല്ലത് ഒരു ബിസിനസ്സിന്? അപ്പൊ ഒരു 3 മാസത്തെ റെന്റ്, 3 മാസ സാലറി, 3 മാസ ഇലക്ട്രിസിറ്റി, ഇതാണ് ഓപ്പറേഷണൽ കോസ്റ്റ് മെയിൻ ആയിട്ട്. ഇത് മൂന്നും നിങ്ങൾക്ക് ഈ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എത്രയാണ്, 50,000 പെർ മന്ത്, ഒരു 1.5 ലക്ഷം. നിങ്ങളിപ്പോ 4 ലക്ഷം ഇടുന്നില്ല, അതൊരു 5.5 ലക്ഷം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അതായത് 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എത്ര വരാന്, ഒരു പിന്നെ 30,000 അല്ലെ? എത്ര 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 4. അപ്പൊ അത്രയല്ല, അത് ഈ 1 ലക്ഷത്തിനോട് ഒരാൾ കൂട്ടിയിട്ട് ഇടാൻ. ഓക്കെ, അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 5 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ മന്ത്ലി സെയിൽസ് പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും.
മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ഒരു പ്ലാനിങ് ചെയ്തിരിക്കുന്നത് അത്രയും നല്ല. അതായത് നിങ്ങളെ ബാങ്കിൽ ഇപ്പൊ ഫണ്ട് ഉണ്ടാവും, എല്ലാ സമയത്തും ഈ ഫണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് എൻഡ് ഓഫ് ദ മന്തിൽ സാലറി കൊടുക്കാൻ ചിലപ്പോൾ ലേറ്റ് ആയി പോകും. കാരണം നിങ്ങളെ സ്റ്റാഫിനെ നിങ്ങൾ ശരിക്കും നോക്കണം. എന്തൊരു ബിസിനസ്സിലും നിങ്ങൾക്ക് ബിസിനസ്സിന്റെ സക്സസ് കിട്ടുന്നത് നിങ്ങളെ സ്റ്റാഫിലൂടെയാണ്, നിങ്ങളുടെ കൂടെ അല്ല. അവരാണ് നിങ്ങളെ കസ്റ്റമറെ ഹാപ്പി ആക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സ്റ്റാഫിനെ നിങ്ങൾ ഹാപ്പി ആക്കണം. ഒന്നാം തീയതി തന്നെ ഒന്നാം തീയതി സാലറി കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റാഫിന് അവരെ അക്കോമഡേഷൻ ഇങ്ങനെ പെർഫെക്റ്റോ നോക്കണം. അവരായിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഒരു എക്സ്ട്രാ ഫണ്ട് നിങ്ങൾ ബാക്കപ്പ് ആയിട്ട് വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഐ തിങ്ക് ഇറ്റ് വിൽ ബി സക്സസ്. നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. ഓക്കെ, സേവ് മണി ഈസ് ദ. അപ്പോൾ ബാങ്കിൽ ഫണ്ട് ഉണ്ടാകുമ്പോൾ പേയ്മെന്റ് കാര്യങ്ങളും, പേയ്മെന്റിലാണ് അധികം സക്സസ് പ്രശ്നങ്ങൾ വരാൻ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, അത് നിങ്ങളെ അഭിപ്രായം നല്ലതോ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എടുക്കാം. യൂസ്ഡ് ആയാലും പക്ഷെ നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിൽ ഒന്നും ക്രെഡിറ്റ് വെക്കാൻ പാടില്ല, ഇതാന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു ക്രെഡിറ്റും വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സക്സസ്. ഒരു പ്രശ്നവും വരില്ല. ഓക്കെ സുമേഷ്, ഓക്കെ. അപ്പൊ അതിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഓക്കെ, ഇതിപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇതാണ്, നിങ്ങൾ ഒരു 3 മാസം ഓപ്പറേഷൻ കോസ്റ്റും കൂടി നിങ്ങൾ ആ ബഡ്ജറ്റിൽ, അതായത് ആ ക്യാപിറ്റലിൽ കൊണ്ടിട്ട് ഇടാൻ. എന്നിട്ട് ആ ബഡ്ജറ്റ് കോസ്റ്റ് എപ്പോ 3 മാസം ഉണ്ടെങ്കിൽ യു ആർ ഫൈൻ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് സാധനം എപ്പോ ഫണ്ട് ഉണ്ടാകുമ്പോൾ പേയ്മെന്റ് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാഫിന് പെർഫെക്റ്റ് ടൈമിൽ സാലറി കൊടുക്കുക, അവരെ കാര്യങ്ങൾ എപ്പോൾ ചെയ്യും. ഓക്കെ, സ്റ്റാഫാണ് നിന്റെ ബിസിനസ് എന്ന് തുടങ്ങുമ്പോൾ അവരാണ് വിജയം തരുന്നത്. ഓക്കെ, യു ടേക്ക് കെയർ, താങ്ക് യു. ഓക്കെ, ഞാൻ ഇന്ന് വിളിച്ചോ, എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പം തുടങ്ങണ്ടേ, വേറൊരു കാര്യം കൂടി, നീ ഇപ്പം തുടങ്ങാൻ നിൽക്കണ്ട, വെയിറ്റ് സം ഒരു കപ്പിൾ ഓഫ് മന്ത്സ്. ഓക്കെ, അതൊരു സെപ്റ്റംബർ ആയിട്ട് ഈ നോർമൽ സിറ്റുവേഷനിലായി റെസ്റ്റോറൻറ്റ് തുടങ്ങലാന്ന് നല്ലത്. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സുമേഷ്. അപ്പൊ നമുക്ക് ഒരു കോളോട് വരുന്നുണ്ട്. 9 7 1 7 1 5 ആ ദുബായ്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Am I speaking to Mr. Sunil Candy? That is correct. This is Sunil Candy here. Okay. By the way, this is an international business call. Am I speaking at the right time, Mr. Sunil Candy? Yeah. Go ahead. Okay. Sunil Candy, by the way, my name is Farooq Ibrahim. Mm-hmm. I'm calling from Dubai. Mm-hmm. I'm working here in an international business legions as a CEO. Oh, okay, good. Congrats. Ours is an American multinational technology company. We have our headquarters in Arm of New York with operations over 1,000 countries. Wow, that's a big company then. Yeah, it's good. Yeah, it's actually a big company. And we also sell and produce computer hardware, malware, software, hosting, consulting. So what's the purpose of the call? I mean... Yeah, actually, Mr. Sunil Candy, I got to know you from the internet, the World Wide Web. Okay. So you watch my the video, yeah? Yeah, I've seen your video. And I got to know that you're an Indian and you're a Kerala. Yeah. And where are you from? Mr. Sunil Candy, I'm from India too. Where? I mean, north or? No, I'm from Kerala. Really? I'm from Kerala. മലയാളിയാണോ? അപ്പൊ മലയാളി ഞാനും വിളിക്കുന്നത്. എന്റെ വീഡിയോ എന്താണ്? ഇപ്പൊ ഞാൻ മലയാളത്തിലാണോ എന്റെ വീഡിയോ? അപ്പൊ നിങ്ങൾ എങ്ങനെ? ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ചാൽ താങ്ക്സ്. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ മലയാളി. സിഇഒ ആയതിൽ എനിക്ക് വളരെ സന്തോഷം. ഇത്രയും വലിയ കമ്പനിന്റെ വെരി ഗുഡ്. ഓക്കെ, എനി താങ്ക്സ് ഫോർ യുവർ കോൾ ബ്രദർ. Keeping okay, it was great talking to you. And Mr. Sunil Candy, ഞാൻ ഇപ്പൊ വിളിച്ചത് എന്താന്ന് വെച്ചാല് എനിക്ക് നിങ്ങളെ സീനിയർ വീഡിയോസ്, അപ്പൊ എനിക്ക് നിങ്ങളെ കമ്പനീസിൽ ഇങ്ങനെ കുറെ വേക്കൻസീസ് വരുന്നുണ്ട്. വേക്കൻസി ഉണ്ട്, ഞാൻ അതിൽ വിട്ടു. എനിക്ക് ഒരുപാട് സിവിൽ കിട്ടി. ഇപ്പം പിന്നെ നിങ്ങളായിരിക്കും ഫ്രണ്ടിനായിരിക്കും വേണ്ടി അന്ന്. മിസ്റ്റർ സുനിൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രണ്ട്സിനൊന്നല്ല, എനിക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ നിങ്ങളെ വലിയ സ്റ്റാർട്ടപ്പ് ആണല്ലോ, അപ്പൊ അതില് ഒരു മാനേജിങ് പോസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ പൊസിഷൻസ് മാനേജേഴ്സ് പൊസിഷൻസ് ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല, ഉള്ള പൊസിഷൻസ് എല്ലാം ഫിൽഡ് ആണ്. ഓക്കെ, മലയാളികള് വേറെ പറയരുത് സാർ. സാർ സുനിൽ സാർ എന്താണ് സാർ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞാല്? ഒന്ന് സാർ ആലോചിക്കുകയൊന്നും ചെയ്യാതെ ദൂരത്തിന് വിളിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ സാർ മാനേജറിംഗ് പോസ്റ്റ് ഒന്നും എല്ലാം ഫിൽഡ് ആയിരുന്നു സാർ, അങ്ങനെ പറയരുത്. എന്തായാലും മാനേജിങ് പോസ്റ്റ് ഇല്ലെങ്കിലും സാർ എന്തെങ്കിലും കുറച്ച് വല്ല സൂപ്പർവൈസിംഗ് പോസ്റ്റ് ആയാലും എന്തായാലും സൂപ്പർവൈസറിന് നമ്മളിവിടെ മൊറോക്കൻസിന് എടുക്കല്ലേ. അപ്പൊ മാനേജേഴ്സിനെ മാത്രം ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മലയാളിസ്റ്റിനെ നമ്മള് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇപ്പോ നിങ്ങളെ ഈ ഒറ്റയടിച്ചു പറയരുത് സാർ, മുട്ടിക്കടിച്ചു പോലെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? ഒന്ന് ആലോചിക്കുകയോ ചെയ്യാതെ നിങ്ങള് ഞാനിങ്ങനെ അല്ല സാർ. ഈ സൂപ്പർവൈസിങ് ഫീൽഡ് ഞാൻ കണ്ടു സാറിന്റെ വീഡിയോ ഒക്കെ കണ്ടു സുനിൽ സാറിന്റെ. സാർ നല്ല വണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സുനിൽ സാറിന്റെ ഒരു പേഴ്സണൽ ഡ്രൈവർ ആയിട്ടെങ്കിലും
നിങ്ങൾ അങ്ങനെ പറയല്ല. അപ്പൊ നിങ്ങൾ ഇത്രയും വലിയ സിഒഎൽ ആയിട്ട് നിങ്ങള് അല്ല നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ഈ ചെറിയ കമ്പനി നിങ്ങൾ ഇത്രയും വലിയ കമ്പനിയുടെ സിഒ ആയിട്ട് നമ്മളെ കമ്പനിയില് ഇത്രയും ചെറിയ കമ്പനിയിൽ നിങ്ങൾ എന്തിനാന്ന് ട്രൈ ചെയ്യുന്ന എനിക്കറിയാത്ത. നിങ്ങളിപ്പോ എന്തിനാ റിസൈൻ ചെയ്ത്? നിങ്ങൾ റിസൈൻ ചെയ്തോ അതോ റിസൈൻ ചെയ്ത് പോവുകയാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യുന്നത്? റീചാർജ് തീർന്നു, ഞാനൊന്ന് ഇപ്പൊ വിളിക്കാം സാർ. ഇത് കഴിഞ്ഞു. അയ്യോ, ഹലോ, ഫാറൂഖ് ഇബ്രാഹിമിന്റെ ഫോണ് കട്ടായി. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള കോളുകൾ പിന്നെ ഇതിപ്പോൾ ഒരു ഇൻ്റർവ്യൂ മാതിരി ആയാൽ മതി എനിക്ക് തോന്നിയത്. പക്ഷേ ഇങ്ങനെ കോൾ ആയാലും ഇൻ്റർവ്യൂ ആയാലും നമ്മൾ അതായത് സത്യസന്ധമായിട്ട് സംസാരിക്കില്ല നല്ലത്. ഇതിപ്പോൾ ഫസ്റ്റ് കോളിൽ എനിക്ക് ഇത്രയും വലിയ കമ്പനിയിൽ ഒരു സിഇഒ അത് ഉള്ളതാണോ ഇല്ലാത്തതോ ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും കോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ജോബിനായിട്ട് കോൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇതിൽ ഡീസൻ്റ് ആയിട്ട് കോൾ ദെൻ അതായത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയുക. പിന്നെ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങളൊരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെയെങ്കിലും ദർ ഇസ് എ സക്സസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കോളാണ്, ഒരു മിനിറ്റ്. ഹലോ, യാ ഹൗ ആർ യു? യാ ഐ ആം ഗുഡ് ഗുഡ്. വെരി ബിസി ഡേ, മെനി കോൾസ്, യു നോ, ബിസി ഡേ. യാ Yeah, yeah, one minute, one minute. One minute. Let me take a pen and paper. One minute. Very important call. One minute. Hello? Yeah. Yeah, I got the pen. Tell me, yeah. Tomato. Yeah, nammude thakkali. Thakkali, 1 kilo. 1 kilo. 1 kilo. Okay? Uh-huh. Okay. ഉരുളക്കിഴങ്ങ്, പൊട്ടേറ്റോ, ഈ ഉരുളക്കിഴങ്ങ് ഇൻ മലയാളം, ഉരുളക്കിഴങ്ങ് 1 kilo. ഓക്കെ, ആഹാ, ഇഞ്ചർ, ഈ ഇഞ്ചി, ഓക്കെ, അതിൽ ബൈ 250 grams, നോ പ്രോബ്ലം. നെക്സ്റ്റ്, ഗ്രീൻ ചില്ലി, പച്ചമുളക് 1/2 kilo, 1/2 kg. ഓക്കെ, പിന്നെന്താണ്? കോറിയൻഡർ ലീവ്സ്, മല്ലിച്ചപ്പ്, ഓക്കെ, അൽബായ്, നോ പ്രോബ്ലം. മിൽക്ക്, കാപ്സിക്കം, ആ അൽപ്പായ മിക്സ്, റെഡ് ആൻഡ് യെല്ലോ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ദെൻ, ഇല്ല, വൺ അവർ ഐ വിൽ ബി ദേർ. ഓക്കെ, യു ടേക്ക് കെയർ. യാ, ലവ് യു ടു, ബൈ ബൈ. ഞാൻ ഓഫീസിൽ പുലിയാണ്, പക്ഷേ വീട്ടിലെലിയ. ഓരോ പുരുഷൻ്റെയും പിന്നെ വിജയം സ്ത്രീയാന്ന് പറഞ്ഞില്ലേ, ആ സ്ത്രീ ഭാര്യയാണ്. Okay, so love your wives and you guys take care, stay safe, stay blessed. Sunil Candy from Morocco. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ്. പിന്നെ സ്ഥലം കിട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട്